എയർബേസുകൾ ആക്രമിച്ചതോടെ തുടങ്ങിയ ആരംഭ ദിശയിൽ ഓപ്പറേഷൻ ചെങ്കിസ്ഖാൻ എന്ന് വിശേഷിക്കപ്പെട്ട ഈ യുദ്ധം 13 ദിവസം മാത്രം നീണ്ടുനിന്നു. അങ്ങനെ ഇത് ചരിത്രത്തിലെ ഏറ്റവും ചെറിയ യുദ്ധങ്ങളിൽ ഒന്നായി അവസാനിച്ചു. ഓപ്പറേഷൻ ചെങ്കിസ്ഖാൻ എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ ഇന്ത്യ പാക് സൈന്യങ്ങൾ പ്രധാനമായും ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലും പടിഞ്ഞാറൻ അതിർത്തിയിലുമാണ് ഏറ്റുമുട്ടിയത്. 1971 December 16 കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ കിഴക്കൻ സൈന്യ നേതൃത്വം ഒപ്പുവെച്ച ഇൻസ്ട്രുമെന്റ് ഓഫ് സെറണ്ടർ എന്ന് അറിയപ്പെട്ട ഉടമ്പടിയോടുകൂടി യുദ്ധത്തിന് വിരാമമായി. പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ 90,000-93,000 ഇടയ്ക്ക് വരുന്ന പാകിസ്ഥാൻ സൈനിക നിര ഇന്ത്യൻ സൈന്യം തടവിലാക്കി. ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ബംഗ്ലാദേശിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഈ യുദ്ധാവസാനത്തോടു കൂടിയാണ്. 1971 വരെ ഈ പ്രദേശം പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. അതിനു മുമ്പാകട്ടെ അവിക്ത ഭാരതത്തിന്റെയും അവിക്ത ഭാരതത്തിലെ ബംഗാൾ പ്രവിശ്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പൂർവ്വ ബംഗാളും ആസാം പ്രവിശ്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ സിൽഹാറ്റ് ജില്ലയും കൂട്ടിച്ചേർത്താണ് 1947 പൂർവ്വ പാകിസ്ഥാൻ രൂപീകരിച്ചത്. പൂർവ്വ പാകിസ്ഥാനും പശ്ചിമ പാകിസ്ഥാനും ഒരേ കേന്ദ്രഭരണത്തിന്റെ കീഴിൽ 24 വർഷം കഴിഞ്ഞുകൂടിയെങ്കിലും അവ തമ്മിൽ നേരത്തെയുള്ള ഭിന്നതകളും വിടവുകളും വളരുകയാണ് ചെയ്തത്. ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും സമ്പദ് വ്യവസ്ഥയിലും സംസ്കാരത്തിലും അവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു പ്രത്യേക രാഷ്ട്രത്തിന് വേണ്ട എല്ലാ ഗുണങ്ങളും പൂർവ്വ പാകിസ്ഥാന് പ്രത്യേകമായി തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ 1,600 കിലോമീറ്റർ അകലെ കിടക്കുന്ന മറ്റൊരു പ്രദേശവുമായി ഒറ്റയ്ക്ക് കൂട്ടിക്കെട്ടിയത് ഇസ്ലാം എന്ന മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. ഈ ഭിന്ന രാഷ്ട്രീയങ്ങൾക്ക് ഏറെക്കാലം മറ്റു രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് കാലം തെളിയിച്ചു. ആയൂബ് ഖാൻ, യാഖ്യ ഖാൻ എന്നീ സൈനിക നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സ്വേച്ഛാധിപത്യ ഭരണത്തെ ബംഗാൾ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങളെ എല്ലാം നിഷേധിക്കുകയായിരുന്നു. ഭരണം ജനാധിപത്യവത്കരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ നടത്തിയ സമാധാനപരമായ ജനപ്രക്ഷോഭങ്ങൾക്കെതിരെ സൈനിക നേതാക്കൾ ഇരുമ്പ് മുഷ്ടിയാണ് പ്രയോഗിച്ചത്. പാകിസ്ഥാന ജനസംഖ്യയുടെ 54.2% നിവസിക്കുന്ന പൂർണ്ണ പാകിസ്ഥാന് നിരന്തരമായ പീഡനവും മർദ്ദനവുമാണ് സഹിക്കേണ്ടി വന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള 85% നിയമനങ്ങളും പശ്ചിമ പാകിസ്ഥാൻകാർക്ക് വേണ്ടിയുള്ളതായിരുന്നു. പ്രതിരോധ സേനയിലെ 90% സ്ഥാനങ്ങളും അവർക്കുള്ളതായിരുന്നു. കൂടാതെ ബംഗാളിക്ക് പകരം രാഷ്ട്രഭാഷയായി ഉറുദു അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം കൂടിയായപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ റോഡ് ഷോവും പ്രതിഷേധവും വർദ്ധിച്ചു. ആഭ്യന്തര ഭരണത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ജനകീയ ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്ന് അവർക്ക് ബോധ്യമായി. ഈ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി അവാമി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് വന്നു. ലക്ഷ്യം നേടുന്നതിനായി വർഗീയത അവസാനിപ്പിക്കണമെന്ന് അവർക്ക് ബോധ്യമായി. തുടർന്ന് അവർ തങ്ങളുടെ പാർട്ടിയുടെ പേരിൽ തന്നെയുള്ള മുസ്ലിം എന്ന വാക്കെടുത്ത് കളഞ്ഞ് വെറും അവാമി ലീഗ് എന്നാക്കി. പാർട്ടിയുടെ നയങ്ങളും അതനുസരിച്ച് പരിഷ്കരിച്ചു. സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ആ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുജ്ബി റഹ്മാൻ ആണ്. സ്വേച്ഛാധിപത്യത്തിനെതിരായി പാകിസ്ഥാന്റെ പൂർണ്ണ പശ്ചിമ ഭാഗങ്ങളിൽ പ്രക്ഷോഭം കൊണ്ടുവരികൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ 1970 ആ പ്രക്ഷോഭത്തിൽ നിന്ന് തണുപ്പിക്കാനുള്ള അടവെന്ന നിലയിൽ പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന യാഹ്യ ഖാൻ രാജ്യത്തൊട്ടാകെ തെരഞ്ഞെടുപ്പുകൾ നടത്താമെന്ന് ആ വാഗ്ദാനം നിറവേറ്റാൻ അദ്ദേഹം നിർബന്ധിതനായി. 1970 December തെരഞ്ഞെടുപ്പ് നടത്തുകയും അവാമി ലീഗ് വമ്പിച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. പ്രവിശ്യ അസംബ്ലിയിലെ 3,000 സീറ്റുകളിൽ 298 എണ്ണവും നാഷണൽ അസംബ്ലിയിലെ 313-ൽ 167 സീറ്റുകളും അവാമി ലീഗ് കരസ്ഥമാക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള കക്ഷി എന്ന നിലയിൽ അവാമി ലീഗ് കേന്ദ്രത്തിൽ അധികാരത്തിനായി. പൂർവ്വ പാകിസ്ഥാന് അനുകൂലമായി പ്രവിശ്യകൾക്ക് ആഭ്യന്തര പ്രാധാന്യമുള്ള ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള അവാമി ലീഗിന്റെ ശ്രമം പീപ്പിൾസ് പാർട്ടി നേതാവായ സുൽഫിക്കൽ അലി ഭുട്ടോ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ഈ ഭിന്നതയെ ചൂഷണം ചെയ്ത് സ്വേച്ഛാധിപത്യ ഭരണം നീട്ടിക്കൊണ്ടു പോകാനാണ് യാഹ്യ ഖാൻ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 3 മാസമായിട്ടും പ്രതിനിധി സഭകൾ കൂടാത്തത് അവരെ ചൊടിപ്പിച്ചു. അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ പൂർവ്വ പാകിസ്ഥാനിൽ ആകമാനം പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിൽ അവാമി നേതാക്കളുമായി കൂടിയാലോചിക്കുമെന്ന ഭാവന യാഹ്യയും പാക് പട്ടാളത്തിന്റെ ക്രൂരതകൾ വർദ്ധിച്ചപ്പോൾ നിസ്സഹായരായ ജനങ്ങൾ ഇന്ത്യയിലേക്ക് ഇരച്ചു കയറി. ഏതാനും മാസങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ അഭയാർത്ഥികളുടെ സംഖ്യ 1 കോടിയായി. ഇവരെ തീറ്റിപ്പോറ്റുന്നതിനായും പുനരധിവസിപ്പിക്കുന്നതിനായും ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം സഹായം അഭ്യർത്ഥിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചെങ്കിലും അഭയാർത്ഥി പ്രശ്നം സംബന്ധിച്ചുണ്ടായ ഭീമമായ ചിലവിന്റെ ഭൂരിഭാഗവും ഇന്ത്യക്കകത്തു തന്നെയാണ് സഹിക്കേണ്ടി വന്നത്. അഭയാർത്ഥികൾക്ക് ഭീതി കൂടാതെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങളോട് ഇന്ത്യ അപേക്ഷിച്ചു. ആർക്കും പാകിസ്ഥാൻ ഗവൺമെന്റിനെ ഫലപ്രദമായി സ്വാധീനിക്കുവാൻ കഴിഞ്ഞില്ല.
പ്രസിഡന്റ് യാക്വാനെ സ്വാധീനിക്കുവാൻ കഴിയുമായിരുന്ന രാഷ്ട്രങ്ങൾ ചൈനയും അമേരിക്കയുമായിരുന്നു. എന്നാൽ അമേരിക്കയാവട്ടെ എഴുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് പാകിസ്ഥാന് കൂടുതൽ ആയുധങ്ങൾ നൽകി പൂർവ്വ പാകിസ്ഥാനി മൃഗാദികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ വളർന്നു വരുന്ന ബന്ധമായിരുന്നു അമേരിക്കയുടെ പ്രശ്നം. അഭയാർത്ഥികൾക്ക് അവരുടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഇന്ത്യയുടെ അനിവാര്യമായ കർത്തവ്യമായി തീർന്നു. ബംഗ്ലാദേശ് ഉൾപോരുകൾ ശക്തമായി. ആവാമി ലീഗിന്റെ നേതൃത്വത്തിൽ മുക്തിവാഹിനി എന്ന പേരിൽ ഒരു യുവജനസേന രൂപീകൃതമായി. ആയിരത്തിരണ്ട് യുവാക്കൾ അണിചേർന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് അവർക്ക് വേണ്ടത്ര പരിശീലനവും നൽകിയിട്ടു. മുക്തിവാഹിനിയെ കൊണ്ട് പൊട്ടിമുട്ടിയപ്പോൾ ഇന്ത്യൻ സൈനികരാണ് ഈ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന പാകിസ്ഥാൻ ആരംഭിച്ചു. പക്ഷേ സുസ്ഥിരമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. പ്രസിഡന്റ് യാഖിയ ഖാൻ ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ സംസാരിച്ചു തുടങ്ങി. ജമാഅത്തെ ഇസ്ലാമിയും റസാക്കന്മാരെയും കൂട്ടുപിടിച്ച് പാക് പട്ടാളം കൂട്ടുകൂടി നടത്തി. ആയിരത്തോളം അധ്യാപകർ, 50 ഡോക്ടർമാർ, 13 പത്രപ്രവർത്തകർ, 42 അഭിഭാഷകർ എന്നിവരും ഒട്ടേറെ എഴുത്തുകാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും പാക് സേനയുടെ ഗോളിയാൽ കൊല ചെയ്യപ്പെട്ടു. 2 ലക്ഷത്തോളം സ്ത്രീകൾ ക്രൂരമായ ബലാത്സംഗങ്ങൾ ചെയ്യായി. 20 പെൺകുട്ടികൾ ലൈംഗിക അടിമകളായി പാക് പട്ടാളം കടത്തിക്കൊണ്ടുപോയി. 1971 December 16 ഇന്ത്യൻ സേനയും ഗറില്ല പോരാളികളും ചേർന്ന് പാക് പട്ടാളത്തെ തുരത്തി. ബംഗ്ലാദേശ് എന്ന സ്വന്തം രാജ്യം നിലവിൽ വന്നു. മുജീബ് റഹ്മാൻ പ്രധാനമന്ത്രിയായി. ഇന്ത്യയും ബംഗ്ലാദേശും December 16 ദേശീയ വിജയ ദിനമായി ആചരിക്കുന്നു. യുദ്ധകോടതിയും വിചാരണയും തിരുത്തുക. യുദ്ധകുറ്റങ്ങളിൽ മുഖ്യപ്രതിയും ജമാഅത്തെ ഇസ്ലാമിയുടെ തലവനുമായിരുന്ന ഗുലാം ആസാമിന് 2013 ബംഗ്ലാദേശ് കോടതി വധശിക്ഷ വിധിച്ചു. ജമാഅത്തെ ഇസ്ലാമിക സെക്രട്ടറി ജനറൽ അലി അസ്ഗർ മുഹമ്മദ് മുജാഹിദ് അന്താരാഷ്ട്ര പ്രത്യേക ട്രൈബ്യൂണൽ വധശിക്ഷ വിധിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂലിപ്പട്ടാളമായിരുന്ന കുപ്രസിദ്ധമായ അൽബാദിന്റെ നേതാക്കളിൽ രണ്ടാമനായിരുന്നു മുജാഹിദ്. ബംഗാളി ബുദ്ധിജീവികളെ കൊന്നൊടുക്കിയതിൽ അൽബാദർ പാക് സേനയുടെ അനുബന്ധ ശക്തിയാണ് പ്രവർത്തിച്ചത്.